ഇജ്ജുണ്ടപ്പം ഞങ്ങട്ട് എളിപ്പിച്ച് വരണ്ടല്ലോ. അനക്കിപ്പോ തലയും പാലിയാതെ കണ്ടിട്ട് എന്താ കാര്യം? അനക്കിപ്പോ ഒന്നല്ല അറിയുള്ളൂ. അസ്സലാമു അലൈക്കും. എല്ലാ മുത്തുമണികളും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പം മുത്തുമണികളെ ഈ വീഡിയോൻ്റെ മൂന്ന് പാട്ട് വീഡിയോസും നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പം എല്ലാ മുത്തുമണികളും അത് കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കണം. എന്നാലാണ് നിങ്ങൾക്ക് കഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം എല്ലാ മുത്തുമണികളും വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം നമ്മൾ വീഡിയോയിലേക്ക് പോകാം. പൊന്നാനെന്റെ വല്യമ്മ, ഇമ്മ കുട്ടികളെ ഉറക്കാൻ വേണ്ടി പോയിക്കണ്. പിന്നെ ഈ വായി തുറന്നിട്ടാ അയിക്കൂടെ ആര് വരാനാണ്? ഞാൻ ഇവിടെ ഇരിക്കണെന്ന് കാണില്ലേ. ഇജ്ജ് പറഞ്ഞ ശരിയാണ്, ഇജ്ജ് ഇവിടെ തന്നെ കുത്തിറക്കുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇജ്ജ് ബോധം കെട്ട രീതിയിലാണ് ഇജ്ജ് ഇവിടെ ഇരിക്കുക. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾ കയറിയിട്ടുണ്ടെങ്കിൽ അത്തി കിടക്കുന്ന എൻ്റെ തള്ളിയും കാണൂല, ഇജ്ജും കാണൂല. എന്നിട്ടേ ആരെങ്കിലും ഇത് കയറി കുത്തിർന്നിട്ടേ രാത്രി നമ്മളൊക്കെ കിടന്നു പോകേണ്ട ശേഷം കട്ടിട്ടേ ഈ പെരൻ്റെ ഉള്ളിൽ മുതലൊക്കെ കൊണ്ടുപോകും. ഇൻ്റെ കുട്ടി അന്യ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ടതാണ് കള്ളത്. അതുകൊണ്ട് ഇൻ്റെ കുട്ടീൻ്റെ മുതൽ ഇവിടുന്ന് കൊണ്ടുപോകാൻ ആരും വിചാരിക്കണ്ട. ഹേയ്, ഇങ്ങോടാ കളിക്കുക, ഒരു കള്ളന്മാർ ഇങ്ങോട്ട് കയറൂല. അതിനെ പൊന്നാലെൻ്റെ വല്യമ്മ, ഇവിടെ ഇപ്പൊ കള്ളന്മാർ കയറി എന്നാലും അങ്ങനൊക്കെ പറയാന്. ഈ പെരയിൽ ഏതായാലും ഇന്നലുള്ള കാലം പോലെ ഒരു കള്ളന്മാരും കയറൂല. പിന്നെ എന്നാ ഇൻ്റെ അപ്പാക്ക് ഈ കണ്ട മുതലൊക്കെ ഉണ്ടായതേ ഇൻ്റെ അമ്മ എപ്പോഴും പറയും. ഞാൻ ജനിച്ചതിന് ശേഷമാണ് എൻ്റെ അപ്പാക്ക് കുറേ പൈസ ഉണ്ടായിരിക്കുന്നത്. അത് ചിലപ്പോൾ പറഞ്ഞ ശരി തന്നെയാവും. എൻ്റെ അമ്മാൻ്റെ പള്ളിയെന്നേ 10 മാസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയപ്പോൾ ഇജ്ജ് നോട്ട് മെഷീനും കുറേ നോട്ടായിട്ട് അങ്ങോട്ട് ഇറങ്ങി വന്നത്. അപ്പം ഇജ്ജ് പറഞ്ഞ ശരി തന്നെയാവും. പൊന്നാരൻ പള്ളി എന്നെ കൊണ്ട് വെറുതെ ഭർത്താനം പറയിപ്പിക്കണ്ട. എൻ്റെ തള്ള എൻ്റെ പള്ളിയിലുള്ള സമയം കൊണ്ടേ ഫുൾ ടൈം അവിടെ ഛർദ്ദിക്കലേനി. ഓൾ ഛർദ്ദിക്കുക, ഞാൻ കോരി വൃത്തിയാക്കുക. ഓൾ ഛർദ്ദിക്കുക, ഞാൻ കോരി വൃത്തിയാക്കലേനി. തള്ളി മോളും കൂടി വലിച്ചു വാരി തിന്നു, തള കുറേ തിന്നു. പള്ളയെ കിടക്കുന്ന ഇജ്ജ് അതിനക്കായും തിന്നിട്ട് ഒക്കെ കൂടി അമ്പളക്കം ഇട്ടിട്ടുണ്ട്. പൊന്നാകണ്ട് ഛർദ്ദിക്കും, മനസ്സം വൃത്തിയാക്കി ഇടങ്ങാറായിക്കണ്. എന്നിട്ട് ഇൻ്റെ കുട്ടിക്ക് എന്നും എൻ്റെ തള്ളനെ ആസ്പത്രി കൊണ്ടുപോകലേ ഇനി പണി. 10 മാസം പ്രസവിക്കോളം ഇൻ്റെ കുട്ടി എൻ്റെ തള്ളനായിട്ട് നടക്കലേ. അങ്ങനെ കുറേ ഇൻ്റെ കുട്ടിക്ക് പൈസ ചിലവായിക്കണ്. ഇജ് വല്ല ഭർത്താൻ എന്നെ പറയണ്ട. ഓള് ബാത്റൂം തുറന്ന് വെച്ചിട്ട് ഓള് ഉപ്പാക്ക് ഓള് ജനിച്ച ശേഷമാണ് പൈസ ഉണ്ടായിക്കുന്നത്. മേലും ഇന്നോട് എൻ്റെ ഭർത്താനം പറഞ്ഞിട്ടുണ്ടെങ്കിലോ എൻ്റെ മോന്തടിച്ചാൽ തീർക്കും ഞാൻ. എൻ്റെ തളനെ കാണിച്ചോട്ടെ, നേരെ മോന്തി വന്നപ്പോൾ കുട്ടികളെ പൈതൽ മക്കളെ കിടന്ന് ഉറക്കണം ഞാൻ ഒന്ന് കാണിച്ചു നോക്കട്ടെ. എല്ലാം പൂതിയ കാണിച്ചോളെ. ഞാൻ വല്യമ്മാൻ്റെ അടുത്ത് നിന്ന് തള്ളി നോക്കിയതാണ് ഏറ്റിരാൻ തോന്നണം. എന്നെന്താണാവോ വല്യമാക്കെന്ന് ആരെ ഇറച്ചി തിന്നാൻ കിട്ടിയിട്ടുണ്ടാവില്ല. അതൊക്കെ കൂടി എൻ്റെ മയത്ത് കിട്ടുകളാണ്. ഹേ എൻ്റെ അമ്മേ, വേണ്ടില്ലേ പറയണ്ടില്ലേ, ഉള്ള സമാധാനം പോയി. മനസ്സിനെ പഠിക്കേണ്ട എല്ലാം കൂടി വല്യമ്മ കളഞ്ഞു.
ഇനി എന്തെങ്കിലും വലിയ ചോദിച്ച് വെറ്റ, അപ്പൊ ഞാൻ കാണിച്ചെടുത്തോളാം. അപ്പൊ തേനെ പുകയിട്ട് വിളിക്കട്ടെ, കാണിച്ചെടുത്തോളെ. അപ്പൊ ഇതിനു വേണ്ടിട്ടാണ് ഇജ് കുട്ടികളെ വേഗ തിന്നാൻ കൊടുത്തിട്ട് മൈലിമ് വാങ്ങിക്കൊടുത്ത പാട് കെട്ടി ഉറക്കണല്ലേ. ഓരോടെ ഇങ്ങനെ കളിച്ചു നടക്കുമ്പോ അത് ഈ തോണ്ടിന് നടക്കൂലെന്ന് വിചാരിച്ചിട്ടല്ലടി. അതിന് ഇമ്മന്നെ പേര കുട്ടികൾ എന്നും കത്തന്നല്ലേ മൈലിമ് വാങ്ങിക്കൊടുക്കാൻ കാത്തുക്കണ്. പിന്നെ നന്നാ ഉച്ചക്ക് ഉറങ്ങാത്തോണ്ടോ അവര് എന്ന് നേരത്തെ ഉറങ്ങണത്. അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ എനിക്ക് എന്താ ആവശ്യമുണ്ട്? ഇപ്പൊ ഒരു ഉറങ്ങിയപ്പോ ഞാൻ ഫോൺ എടുത്ത് ഒന്ന് നോക്കി എന്നുള്ളൂ. ആയിക്കോട്ടെ, ഏതാലേ ഞാൻ സീരിയല് കാണട്ടെ. ഇന്നലെ അമ്മ അറിയാതെ ആ ലാസ്റ്റ് മലയാളം ആട്ടി പറഞ്ഞേക്കാൻ ഞാൻ കണ്ടത്. എന്തായാവോ, നേരെ കുറെ ആയി. ഏതായാലും ഇജ്ജി ഉണ്ടപ്പം ഞാൻ അങ്ങോട്ട്. എളിപ്പം ഇജ്ജി വരണ്ടല്ലോ. അനക്കിപ്പോ തലയും പാലിയാതെ ഇജ്ജ് കണ്ടിട്ട് എന്താ കാര്യം? അനക്കിപ്പ ഇതെല്ലാം അറിയുള്ളൂ. കുഞ്ഞോളെ ഇമ്മ പറഞ്ഞേ സീരിയലൊന്നും നമ്മ കേട്ടു. നമ്മക്ക് ഇതിന് ഞാൻ കളിക്കാനാ പറ്റുമോ? ഇങ്ങോട്ട് പാഞ്ഞു വരുമോ? തിരക്ക് പണി പണി കഴിഞ്ഞപ്പോ അത് ഫോൺ എടുത്തപ്പോ അതിനും കിട്ടും. ഇമ്മക്ക് സീരിയല് കാണാനുള്ള ഒരു കുഴപ്പമില്ല. കുഞ്ഞോളേന്ന് വിളിച്ച് വരുന്നുണ്ട് സീരിയൽ ഇട്ടെടുക്കാനേ. ഇപ്പൊ ഉമ്മാന്റെ ചോദ്യം ചെയ്തിടക്ക് കഴിഞ്ഞു, ഇപ്പൊ ഇങ്ങോട്ടാണ്. എന്നിട്ട് വെറ്റ സീരിയൽ ഇട്ടെടുക്കാം. കുഞ്ഞോളെ വല്യമ്മ വിളിച്ചാ. ഞാനേ കുറേ പഠിക്കാണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എത്ര വല്യമ്മ എന്നാണ് വിളിച്ചത്? ആന്റെ പഠിച്ചല്, ഏതായാലും ഇപ്പൊ പഠിച്ചതാ മതി. ജേ എല്ലിമാരെ കുട്ടി ആ സീരിയലൊന്നും ഇട്ട. ഇന്നലെ അമ്മ അറിയാതുള്ള സീരിയലിൽ മറ്റോളെ ആട്ടി പറഞ്ഞേക്കണക്കാണ് കണ്ടത്. എന്തായാവോ, അപ്പൊ അവിടുന്നോളം ഒഴിവാക്കിയാവോ? ജേ എന്നാലും ആ സീരിയൽ ഒന്നും ഇട്ടിക്കാ, ഇങ്ങോട്ട് വായിക്കോ. ആ സീരിയൽ ഇടാനൊക്കെ ഇന്ന വേണല്ലേ, അല്ലെന്നും നേരത്തിന്റെ കുറെ ചീത്ത അറിഞ്ഞ് പോയതല്ലേ. അതേ വേണ്ടില്ല, ഞാൻ ഇട്ടുതരാം, അത് നടന്നോടി. ഏതാലേ ഇജ്ജാ റൂമോട്ട് ഇട്ട് തന്നാളാ, ഞാൻ കണ്ടോണ്ട്. ഇജിങ്ങനെ കുട്ടികളെ പോലെ ഇങ്ങനെ ചാരി നിൽക്കണ്ട, പോയി പഠിച്ചാൽ നോക്കി. പത്താം ക്ലാസ്സാണ്, അതിന്റെ തരിക്കിടന്ന് നടക്കൂല, പോയി പഠിക്കാൻ നോക്കണേ. അതിന്റെ വല്യമ്മ നിങ്ങൾ എന്താ പറഞ്ഞത്? പഠിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇപ്പൊ സീരിയൽ എടുപ്പിച്ചത്. ഇപ്പൊ നിങ്ങൾ സീരിയൽ ഇട്ട് തന്നപ്പോ നാ സ്വഭാവം മാറി. വല്ലാത്തൊരു വല്യമ്മ തന്നെ, ഇതാ നിങ്ങൾ കുടിച്ചോളി. എന്തൊക്കെയാണ് പറഞ്ഞത്? ആ പാവം പെൺകുട്ടിനെ ആ പെമ്പിടുന്നവൾക്ക് എന്തിൻ്റെ കാറ്റുണ്ട്? അതിൻ്റെ അമ്മേ, ഈ അമ്മായിമ്മ മരക്കളോടൊക്കെ ഇങ്ങനെ തന്നെ ആണാ പറബേ. പാവം പെൺകുട്ടികൾ ആരാൻ്റെ മക്കളല്ലേ, സ്വന്തം മക്കളെ പോലെ കരുതി കൂടെ അവൾക്കൊക്കെ. ഹെയ്, അവൾക്ക് ചൂരലം കൊണ്ട് അടിച്ചണം.
അതിൻ്റെ അമ്മേ, ആ പെൺകുട്ടി നിറ വിളിക്കണ വണ്ടിയിലറപ്പേ. പൈതന്നെ വെച്ചിട്ടല്ലേ നമ്മടന്നാൾ ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോണത്. ആ തള്ളന്റെ തലയിൽ ഉടുത്തി. ആ ചെക്കനെ നോക്കിക്കണ തള്ളന്റെ സൈഡും. സ്വന്തം കെട്ടിയ പെണ്ണുങ്ങൾ ഇറങ്ങിപ്പോണ ഒരു വേദനയാ ചെക്കനക്കില്ല. ഉനക്ക് ഇതില്ലെങ്കിൽ വേറെ കിട്ടുമല്ലോ. ആ സഭാന്തി നിൽക്കണ് ഇല്ലാത്തവര്. മുത്തുമണികളെ ഈ വീടിൻ്റെ ലാസ്റ്റ് ഭാഗം നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇത് ശരിക്കും ഞങ്ങളെ നാട്ടിൽ നടന്ന സംഭവമാട്ടോ. ശരിക്കും മയിരിപ്പ് വാങ്ങ കൊടുത്തു കഴിഞ്ഞാൽ നിസ്കാരം കാര്യങ്ങൾ കഴിഞ്ഞ് വേഗം നമ്മൾ മണ്ടി ചെല്ലുന്നത് സീരിയലിൻ്റെ മുന്നിലാണ്. അപ്പം മിക്ക ഉമ്മമാരും അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാര്യമല്ല പറഞ്ഞത് കേട്ടോ, ചിലരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ സീരിയൽ ലയിച്ച് പോകുമ്പോൾ ശരിക്കും നമ്മൾ വാതിലടിച്ചൊന്നും നമ്മൾ നോക്കൂല. അങ്ങനെ ഒരാൾ കടന്നു വന്നതാണ് ഈ വീട്ടിൽ ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ഉടനെ തന്നെ വരും. അപ്പം എല്ലാ മുത്തുമണികളും കാണാൻ മറക്കരുത്. ചാനൽ ആദ്യമായി കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, തുടർന്ന് കാണാൻ കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ എല്ലാ മുത്തുമണികൾക്കും അസ്സലാമു അലൈക്കും.